നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രണ്ട് ഫുട്ബോൾ സ്റ്റേഡിയങ്ങളുടെ വലിപ്പമുള്ള ഭീമൻ ചിഹ്നഗ്രഹമായ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒ എൻ ഇന്ന് ഭൂമിക്ക് ഏറ്റവും അരികിലേക്ക് എത്തുകയാണ് എഴുന്നൂറ്റി ഇരുപത് അടി അതായത് രണ്ട് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി നാനൂറ്റി അൻപത്തി ആറ് മീറ്റർ വ്യാസം വരുന്ന ഈ ചിഹ്നഗ്രഹം സമീപകാലത്ത് ഭൂമിക്ക് അരികിലൂടെ കടന്നു പോകുന്ന ഏറ്റവും വലിയ ചിഹ്നഗ്രഹം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓൺ ചിന്നഗ്രഹം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനേഴിന് അതായത് ഇന്ന് ഭൂമിക്ക് ഏറ്റവും അടുത്തുകൂടെ കടന്നു പോകുമെന്ന് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയാണ് ദിവസങ്ങൾക്ക് മുൻപേ മുന്നറിയിപ്പ് നൽകിയത് അസാധാരണമായ വലിപ്പവും വേഗവും ഉള്ളതിനാൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓൺ ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരപാത നാസ ശ്രദ്ധാപൂർവമാണ് നിരീക്ഷിച്ചു വന്നത് മണിക്കൂറിൽ നാല്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി കിലോമീറ്റർ വേഗതയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണിന്റെ സഞ്ചാരം വരികയാണ് ഇന്ന് ഭൂമിക്ക് ഏറ്റവും അടുത്ത് എത്തുമ്പോൾ പോലും ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്റർ അകലത്തിലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓൺ ചിഹ്നഗ്രഹത്തിന്റെ സ്ഥാനം ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള അകലത്തിന്റെ രണ്ടര ഇരട്ടി വരും ഈ ദൂരം അതായത് ഭൂമിക്ക് യാതൊരു ഭീഷണിയും ഈ ചിഹ്നഗ്രഹം സൃഷ്ടിക്കില്ല എന്ന് വ്യക്തം എന്നാൽ സഞ്ചാരപാതയിലെ നേരിയ വ്യത്യാസം പോലും മാനവരാശിയെ പൂർണമായും ഇല്ലാതെയാക്കാൻ മാനവരാശിക്ക് തന്നെ ഭീഷണിയാവും എന്നതിനാൽ തന്നെ നാസയുടെ കാലിഫോർണിയയിലുള്ള ജെറ്റ് പ്രൊഫഷ്യൽ ലബോറട്ടറി കടുത്ത ജാഗ്രതയോടുകൂടി തന്നെയാണ് ഇതിനെ നിരീക്ഷിച്ചു വന്നത് ചിഹ്നഗ്രഹങ്ങളും ഉൽക്കകളും ഭൂമിയിൽ കൂട്ടിയിടിച്ചാൽ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കും എന്ന കാര്യത്തിലും സംശയമില്ല ഭൂമിയിൽ ദിനോസറുകളുടെ വംശനാശത്തിന് ഇത്തരം ഒരു കൂട്ടിയിടിയായിരുന്നു സമാനമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓൺ എന്ന ഭീമൻ ചിഹ്നഗ്രഹം ഭൂമിയിൽ കൂട്ടിയിടിച്ചാലും പ്രവചനാതീതമായ ആഘാതമാണ് ഭൂമിയിൽ സംഭവിക്കുക അതിനാലാണ് നാസയും യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയും അടക്കമുള്ളവർ കണ്ടെത്തിയത് മുതൽ ഈ ചിഹ്നഗ്രഹത്തെ പിന്തുടരുന്നത് നാസയുടെ ദൂരദർശിനികളും റഡാറുകളും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണിന്റെ പിന്നാലെയുണ്ട് എന്നതിലും സംശയമില്ല